ഹായ് നമസ്കാരം വാവാ സുരേഷ് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ വാവാ സുരേഷ് ഇപ്പോൾ ഇതാ പറക്കാൻ പോവുകയാണ് എങ്ങോട്ടെന്നറിയാമോ സ്വീഡനിലേക്ക് എന്താ ഇയാളെ ഈ സ്വീഡനിലേക്ക് പറക്കാൻ കാരണം കൊണ്ടുപോകാൻ കാരണം അതും നിസ്സാരമായിട്ടല്ല കേട്ടോ സ്വീഡൻ സർക്കാർ പ്രത്യേകിച്ച് വിമാനം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വളരെ ദിവസങ്ങൾക്കകം തന്നെ അല്ലെങ്കിൽ മിക്കവാറും ഉടൻ തന്നെ അത്തരത്തിലൊരു വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങി നിൽക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഇത് വാവാ സുരേഷിന് കയറാൻ വേണ്ടി മാത്രമായ ഒരു വിമാനം നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തും. വാവാ സുരേഷിനോട് സ്വീഡൻ ഗവൺമെന്റ് അധികൃതർ എപ്പോഴും വേണമെങ്കിലും തയ്യാറായിരിക്കണം, ഞങ്ങൾ വിവരമറിയിച്ച് വിമാനം എത്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തിരിച്ച് വിമാനത്തിൽ കയറി വരണം എന്ന ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമായിട്ടും ഇദ്ദേഹത്തിനെ പാമ്പ് പിടിക്കാൻ തന്നെയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, വേറൊന്നിനുമല്ല. കാരണം ഇവർ സ്വീഡൻ ഗവൺമെൻറ് നോക്കിയപ്പോൾ ഇത്രയും സമർത്ഥമായിട്ട് പാമ്പ് പിടിക്കാൻ കഴിയുന്ന ഒരാളിനെ അവർ കണ്ടില്ല. കാരണം അവരുടെ യൂട്യൂബ് ചാനലിലും മറ്റുമൊക്കെ കണ്ടുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി കണ്ടുകൊണ്ടാണ് ഇവർ ഈ ആരാണ് ഈ ചെറുപ്പക്കാരൻ എന്ന് അന്വേഷിച്ചത്. അങ്ങനെ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഇന്ത്യയിലാണെന്നും ഇന്ത്യയിൽ കേരളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളാണെന്നും അവർക്ക് മനസ്സിലായി. കാരണം കേരള കൗമുദി എന്ന് പറയുന്ന ഒരു ചാനലിൽ ഈ വാവാ സുരേഷിൻ്റെ പാമ്പ് പിടുത്തത്തെ കുറിച്ചൊരു പരമ്പര തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പരമ്പര കണ്ടിട്ടാണ് സ്വീഡനിലെ ഭരണാധികാരികൾ ഈ വാവാ സുരേഷിനെ ഐഡന്റിഫൈ ചെയ്തത്. അങ്ങനെ അവസാനം ഇയാൾ മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ ഈ സ്വീഡനിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് US വൈറ്റ് ഹൗസിൽ ജോലിയുണ്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥനാണ്. അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ ഒരു പ്രധാന ഉദ്യോഗസ്ഥനാണ്, ഈ സ്വീഡനിലെ ഗവൺമെന്റിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സുഹൃത്താണ്. അയാൾ ഉടനെ തന്നെ ഈ മലയാളിയായിട്ട് ഒരു ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് അയാൾക്കുള്ള ഏക മലയാള സുഹൃത്ത് എന്ന് പറയുന്ന വൈറ്റ് ഹൗസിലെ മലയാളി സുഹൃത്തായതുകൊണ്ട് അയാൾ വിളിക്കുന്നു, അയാളെ ബന്ധപ്പെടുന്നു, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പാമ്പ് പിടുത്ത കാരണമുണ്ടെന്ന് പറയുന്നല്ലോ, അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ, നിങ്ങൾക്കൊന്ന് ബന്ധപ്പെടാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ വൈറ്റ് ഹൗസിൽ നിന്നുള്ള മലയാളി ഉദ്യോഗസ്ഥനാണ് ഇവിടേക്ക് വിളിക്കുന്നതും കേരള കൗമുദിയിലേക്ക് പത്രത്തിലേക്ക് വിളിക്കുകയും അങ്ങനെ കേരള കൗമുദി വഴിയാണ് ഈ വാവാ സുരേഷിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞതും. ഇപ്പോൾ എന്തായാലും സ്വീഡനിലെ ഗവൺമെന്റ് വാവയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ, സുരേഷിനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം. അങ്ങനെ അദ്ദേഹം സ്റ്റോക്ക് ഹോമിൽ എത്തുന്നു എന്നാണ്. സ്റ്റോക്ക് ഹോം എന്ന് പറയുന്നത് ഒരു കുറ്റാന്വേഷണ കേന്ദ്രങ്ങളുടെ അതിൻ്റെ അന്വേഷണങ്ങൾക്ക് അതിന് നല്ല ഏജൻസി ഉള്ളവരാണ്. അവിടെ പഠിക്കാൻ പോകുന്നവരെല്ലാം സ്റ്റോക്ക് ഹോമിൽ പഠിച്ചിട്ടിറങ്ങുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നല്ല കുറ്റാന്വേഷണ വിദഗ്ധന്മാരായിട്ട് മാറും. അവിടെ ഇപ്പോൾ സുരേഷിനെ കൊണ്ടുവന്നു. ഇനി കാര്യം പറയാം, എന്തിനാണ് സുരേഷിനെ കൊണ്ടുപോകുന്നത്? ഞാൻ ഇതുവരെ പോകുന്നു എന്നാലേ പറഞ്ഞുള്ളൂ. അവിടെ അവരുടെ മൃഗശാലയിൽ സൂക്ഷിച്ചിരുന്ന ഒരു കിടിലൻ രാജവെമ്പാല അവിടെ നിന്ന് ചാടി പുറത്തു പോയി. നല്ല ഉഗ്രവിഷമുള്ള രാജവെമ്പാലയാണെന്നാണ് അവിടുത്തെ ഗവൺമെന്റ് തന്നെ പറയുന്നത്. അവരുടെ കൺട്രോളിൽ പെടാതെ അവരുടെ അശ്രദ്ധ കൊണ്ട് എങ്ങനെയോ അവരുടെ മൃഗശാലയിൽ നിന്നും ഈ രാജവെമ്പാല പുറത്ത് ചാടി സ്റ്റോക്ക് ഹോമിൽ. സ്റ്റോക്ക് ഹോം എന്ന് പറയുന്നത് സ്വീഡന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം, അവിടെ നല്ല ജനസംഖ്യ, തിങ്ങിപ്പാർക്കുന്ന ജനസംഖ്യയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ പാമ്പ് രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയത് ആകെ പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. നാട്ടുകാരിലും പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, ഗവൺമെന്റിലും പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, പോലീസും മറ്റ് വനം വകുപ്പിൻ്റെ അവിടുത്തെ എല്ലാം പ്രധാന ഉദ്യോഗസ്ഥന്മാർ പലതരത്തിൽ ശ്രമിച്ചിട്ടും ഈ രാജവെമ്പാലയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതിനെ പിടികൂടാനും കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഉഗ്രവിഷമുള്ള ആളാണ് എന്നത് മനസ്സിലായി. അപ്പോഴാണ് അവർ ഇത്തരത്തിൽ എവിടെയെങ്കിലും ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ തിരക്കുകയും വാവയെ ഐഡന്റിഫൈ ചെയ്യുകയും വാവയെ അവിടെ എത്തിക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും തീർച്ചയായിട്ടും വാവ പോകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. വാവ പോകുമായിരിക്കാം, പോകുമായിരിക്കാം. എന്നാലും വാവയിൽ നിന്നും അത്തരത്തിൽ അതിനെ കൺഫേം ചെയ്തുകൊണ്ട് ഞാൻ പോകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഭിപ്രായമൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇതുവരെ ഉള്ള വിവരം അനുസരിച്ചിട്ട് പോകാനാണ് സാധ്യത. കൃത്യമായിട്ടും വൈറ്റ് ഹൗസിൽ നിന്നുള്ള നിർദ്ദേശം കൊണ്ടാണ് വന്നിരിക്കുന്നു. പ്രത്യേക വിമാനം, ഒരേ ഒരു വിമാനം ഒരാളിന് വേണ്ടി ഗവൺമെന്റ് ഇങ്ങോട്ട് അയക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വാവ പോകാനുള്ളതാ. വാവ അതോടുകൂടി നമ്മുടെ ഒരു ഇന്റർനാഷണൽ ഫെയിമായിട്ട് വാവ സുരേഷ് മാറുന്നു.